നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് വളരെ സീനിയർ ആയിട്ടുള്ള ബി ജെ പിയുടെ ഒരു നേതാവാണ്. നരേന്ദ്രമോദിയെക്കാളും സീനിയോറിറ്റി ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്നാഥ് സിംഗിനുണ്ട്. നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ രാജ്നാഥ് സിംഗ് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിരവധി തവണ ലോക്സഭാ എം പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിലവിൽ അദ്ദേഹം ലക്നൌവിലെ എം പി കൂടിയാണ്. അദ്ദേഹം നിലവിൽ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തി ഒരു കാര്യം പറഞ്ഞു. അവർ 1971 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എടുത്ത, അന്ന് യുദ്ധ സാഹചര്യത്തിൽ അവർ എടുത്ത അവരുടെ ധൈര്യവും അവരുടെ കർശനമായിട്ടുള്ള നിലപാടുകളെയും പ്രകീർത്തിച്ചുകൊണ്ട് ഇപ്പോൾ നടന്ന ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന സിംബോസിയത്തിൽ ആംഡ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ വനിതകളുടെ പ്രസക്തി എന്താണ്, സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചുള്ള വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. നമുക്കറിയാം, ആർമിയിൽ, പട്ടാളത്തിൽ, കരസേനയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടി വരികയാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് സമാനമായിട്ട് ജോലി ചെയ്യാനും അത്തരത്തിലുള്ള കഠിനമായ സാഹചര്യങ്ങളെ എല്ലാ രീതിയിലും തരണം ചെയ്യാനുമുള്ള ഒരു വിൽ പവർ അവർക്കുണ്ട്. അതിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് ഏതൊരു പ്രതിരോധ മന്ത്രിയുടെയും കടമയാണ്, കർത്തവ്യവുമാണ്. അത്തരത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള ഒരു വനിതാ നേതാവ് പ്രധാനമന്ത്രിയായത് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും മാതൃകയാണ്. ഒരു പക്ഷേ ഞാൻ ആരാകണമെന്ന് ഓരോ പെൺകുട്ടിയും ചിന്തിക്കുന്നത് ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള റോൾ മോഡലുകളെ ആസ്പദമാക്കിയാണ്. മമതാ ബാനർജിക്ക് പോലും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വലിയ റോൾ മോഡലാണ്. അത്തരത്തിൽ റാണി ലക്ഷ്മിബായും അതോടൊപ്പം തന്നെ മുൻ പ്രസിഡൻ്റായിരുന്ന, മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭാ ദേവിസിംഗ് പാട്ടീൽ, അവരുടെയൊക്കെ ജീവിതത്തിലെ പോസിറ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണം, സ്ത്രീകൾ എത്രത്തോളം കരുത്തരാണ് ഈ മേഖലയിലൊക്കെ എന്നുള്ളത് കൃത്യമായിട്ടും പറയുന്നു. നമുക്കറിയാം, രാഷ്ട്രപതി എന്ന് പറയുന്ന സുപ്രീം കമാൻഡറാണ് ആംഡ് ഫോഴ്സിൻ്റെ. അതിൻ്റെ സുപ്രീം കമാൻഡറായിട്ട് ഒരു വനിത ഇന്ത്യയിൽ ആ പദവി അലങ്കരിച്ചിട്ടുണ്ട്, പ്രതിഭാ പാട്ടീൽ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ സിംബോസിയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റി എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായത് സുചേത കൃപാലാനി, അവർ കോൺഗ്രസിൻ്റെ നേതാവാണ്, കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. ആനി ബെസൻ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയ്ക്ക് പുറത്ത് വളർന്ന ആളുകൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. സോണിയാഗാന്ധി ഇന്ത്യയ്ക്ക് പുറത്ത് ജനിച്ച വ്യക്തി, പിന്നീട് ഇന്ത്യൻ സംസ്കാരവുമായി ഇഴകി ചേർന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കോൺഗ്രസ്സിനുള്ളിൽ ഒരുപാട് സ്ത്രീ ശാക്തീകരണമുണ്ട് എന്നുള്ള തിരിച്ചറിവ്, ബി ജെ പി പലപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വലിയ വായിൽ പറയുമ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം എങ്ങനെ വന്നു, എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നതിൻ്റെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം, ചരിത്ര ബോധ്യം രാജ്നാഥ് സിംഗിന് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ആളുകൾക്കൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ബി ജെ പിക്കാരനായിരുന്നിട്ട് പോലും ചരിത്രത്തെ വളച്ചൊടിക്കാതെ ഈ കാര്യം പറഞ്ഞല്ലോ. നേരത്തെ സവാർക്കറിന് വേണ്ടി ഗാന്ധിജി കത്തെഴുതിയിരുന്നു, സവാർക്കർക്ക് മാപ്പ് കൊടുക്കാൻ എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വലിയ പരാമർശം ഉണ്ടായി. ചരിത്രത്തെ വളച്ചൊടിക്കാൻ രാജ്നാഥ് സിംഗ് രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുന്നു എന്ന് പലരും ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയാം യഥാർത്ഥത്തിൽ സത്യമെന്താണ്, തെറ്റെന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ വിഷയത്തിൽ ഇത്രയും വ്യക്തതയോടുകൂടി അദ്ദേഹം ആ ചരിത്രം ഓർമ്മിച്ചെടുത്തത്. 1971 നടന്ന ആ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ആ യുദ്ധ മുഖത്ത്, പോർ മുഖത്ത് ഇന്ദിരാഗാന്ധി വഹിച്ച പങ്ക്, ഇന്ദിരാഗാന്ധി സൈന്യത്തിന് പകർന്ന ശക്തി, ഇത് ചെറുതൊന്നുമല്ല.